ഹലോ ഫ്രണ്ട്സ്, ഒരിക്കൽ കൂടി അശുംബാ ടിപ്സ് ആൻഡ് ട്രിക്സിന്റെ ഒരു പുതിയ വീഡിയോയുടെ സഹായം ചെയ്തു. നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന വീഡിയോ കാണുന്ന എല്ലാ ആൾക്കാർക്കും വളരെ ഉപകാരപ്പെടുന്ന ഒരു സംഭവമാണ്. അതായത് നിങ്ങളുടെ വീട്ടിലുള്ള ഏതൊരു ചെറിയ സാധനം ഉപയോഗിച്ച് നമുക്ക് മൊബൈൽ ഫോൺ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹോൾഡർ നിർമ്മിക്കുന്നതാണ്. അതായത് നിങ്ങൾക്ക് മൊബൈൽ ഫോൺ ഒരിക്കലും തറയല്ലോ അല്ലെങ്കിൽ ബുക്കിനെ പുറത്തോ അങ്ങനെ വെക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ നമുക്ക് അടിപൊളി ഒരു മൊബൈൽ ഹോൾഡർ നിർമ്മിക്കാനാണ്. അത്യാവശ്യം ഇപ്പോൾ എല്ലാ കുട്ടികളും തന്നെ ഓൺലൈൻ ക്ലാസ് പഠിക്കുന്നുണ്ട്. അപ്പോൾ ചില ആൾക്കാർ കയ്യിലിങ്ങനെ മൊബൈൽ പിടിച്ചുകൊണ്ടായിരിക്കും ക്ലാസ് കാണുന്നത്, അല്ലെങ്കിൽ എവിടെയെങ്കിലും ബുക്കിനെ പുറത്ത് ചരിച്ചൊക്കെ ആയിരിക്കും. ഇനി നമ്മുടെ വീട്ടിലുള്ള ചെറിയ സാധനങ്ങൾ ഉപയോഗിച്ച് തന്നെ നമുക്ക് നിർമ്മിച്ചെടുക്കാൻ പറ്റുന്ന ഒരു വീഡിയോയാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം വീഡിയോ എല്ലാ ആൾക്കാരും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. ലെറ്റ്സ് വാച്ച് ഫോർ എ വീഡിയോ. നമ്മളുടെ വീട്ടിലെ പഴയ സാധനങ്ങൾ വെച്ച് 5 മൊബൈൽ സ്റ്റാൻഡുകൾ നമ്മൾ ഇന്ന് നിർമ്മിക്കാൻ പോകുന്നത്. 1 കുപ്പി വെച്ച്, 2 കാർഡ്ബോർഡ് വെച്ച്, 3 പേപ്പർ വെച്ച്, 4 PVC പൈപ്പ് വെച്ചായിരിക്കും. അപ്പോൾ 1 നമ്മൾ ഇതുപോലെ ഒരു കാർഡ്ബോർഡ് എടുക്കുവാണ്. അപ്പോൾ നിങ്ങൾക്ക് കട്ടി കുറഞ്ഞ കാർഡ്ബോർഡ് ആണെങ്കിൽ നമ്മുടെ ആദ്യത്തെ വീഡിയോ കാണിക്കുന്ന പോലെ തന്നെ ഈ ഒരു സ്കെച്ചിൽ ഇതുപോലെ വരച്ചെടുക്കുക ഉണ്ടോ, ഈ ഒരു ഷേപ്പിൽ നിങ്ങൾ വരച്ചെടുക്കുക. അത് നമ്മൾ കട്ടി കുറഞ്ഞ കാർഡ്ബോർഡ് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടി നിർമ്മിക്കുന്ന ഒരു മൊബൈൽ സ്റ്റാൻഡാണ്. അപ്പോൾ നിങ്ങളുടെ ഉള്ള കത്രികയോ അല്ലെങ്കിൽ ബ്ലേഡോ വെച്ച് ഇതുപോലെ കണ്ടിച്ചെടുക്കുക. അപ്പോൾ 2 നമുക്കൊരു സ്റ്റാൻഡായിട്ടാണ് സൈഡിൽ മൊബൈൽ ഹോൾഡ് ചെയ്യാൻ വേണ്ടി സ്റ്റാൻഡായിട്ട് ഇത് നിർമ്മിക്കുന്നുണ്ടോ ഇതുപോലെ വെച്ച്. ഇനി നിങ്ങളുടെ മൊബൈലിൻ്റെ വലിപ്പത്തിൽ ഒരു കാർഡ്ബോർഡ് ഇതുപോലെ ചെറുതായിട്ട് മുറിച്ചെടുക്കുക. ഓക്കെ, ഇതിനുശേഷം നമ്മൾ ഇത് 2 ഇതുപോലെ ഒട്ടിക്കാൻ പോകണം. ഒട്ടിക്കുമ്പോൾ നേരെ ഒട്ടിക്കല്ല്, മൊബൈൽ ഫോൺ ചരിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ചരിഞ്ഞൊട്ടിക്കണം. ഇതിനായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്ലൂഗണ്ണോ അല്ലെങ്കിൽ സാധാരണ ഏത് പശ വേണമെങ്കിലും യൂസ് ചെയ്യുന്നുള്ളൂ. ഇനി സാധാരണ പശയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യല്ല്, ഉണങ്ങിയ ശേഷം പതുക്കെ മാത്രം ചെയ്യാവുള്ളൂ. ഇപ്പോൾ നമ്മൾ ഗ്ലൂഗൺ ഇതുപോലെ ഒട്ടിച്ച് ഏകദേശം ചരിച്ച് തന്നെ മൊബൈൽ ഫോൺ ഇരിക്കുന്ന ഒരു ഷേപ്പ് ഉണ്ടല്ലോ, നിങ്ങൾക്ക് മനസ്സിലാവും തോന്നുന്നു, ചരിച്ച് വെക്കാവുള്ളൂ. നേരെ വെച്ചിരുന്ന മൊബൈൽ ഫോൺ തെന്നി പോതേയുള്ളൂ. അപ്പോൾ ചരിച്ച് ഏകദേശം ഈ ഒരു ഷേപ്പിൽ ഒട്ടിച്ചെടുത്ത് കുറച്ച് നേരം കഴിഞ്ഞ് ബാക്കി പ്രോസസ്സ് ചെയ്യാവുള്ളൂ, അല്ലെങ്കിൽ പെട്ടെന്ന് വെയിറ്റ് കാരണം നടന്നു പോകാൻ ചാൻസ് ഉണ്ട്. ഇതിനുശേഷം നമ്മൾ വീണ്ടും മൊബൈൽ ഫോണിൻ്റെ വലിപ്പത്തിലുള്ള ഒരു ചെറിയൊരു കാർഡ്ബോർഡ് ഇതുപോലെ മുറിച്ചെടുത്തു ഏകദേശം ഇങ്ങനെ മടക്കി വെക്കും. അങ്ങനെ ഇതിൻ്റെ ആദ്യപക്ഷത്തോട്ട് ഇങ്ങനെ ജസ്റ്റ് ഇന്ന് ഹോൾഡ് ചെയ്ത് ഒട്ടിച്ചെടുക്കുകയാണ്. എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ മൊബൈൽ ഫോൺ നമ്മൾ എവിടെയെങ്കിലും തറയിൽ വെക്കുവാണെങ്കിൽ ജസ്റ്റ് തെന്നി പോയിരിക്കാൻ വേണ്ടിയാണ്. അതുമാത്രമല്ല, നിങ്ങൾക്ക് നേരെയും ഇതുപോലെ മൊബൈൽ ഫോൺ കണ്ടോ നമ്മൾ വീഡിയോ കാണുന്നവരെ നേരെ വെക്കാൻ സാധിക്കും. അങ്ങനെ ഒട്ടിച്ച് കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഇതുപോലെ ചരിച്ചും നിങ്ങൾക്ക് ഒട്ടിച്ചെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ആദ്യത്തെ സ്റ്റാൻഡ് റെഡി ആയിരിക്കുവാണ്. ഇനി നിങ്ങൾക്ക് വാട്ടർ കളർ യൂസ് ചെയ്ത് ഇത് ഇച്ചിരി കളർ ചെയ്ത് ഇച്ചിരി കൂടുതൽ ഭംഗിയാക്കാനാണ്. ഇനി നമുക്ക് 2 സ്റ്റാൻഡ് ഉണ്ടാക്കാം. ഇതിനായിട്ട് നിങ്ങൾ ഇച്ചിരി കട്ടിയുള്ള കാർഡ്ബോർഡ് യൂസ് ചെയ്യുക. ഇനി കട്ടിയുള്ള കാർഡ്ബോർഡ് ഇല്ലെങ്കിൽ തന്നെ 2-3 കാർഡ്ബോർഡ് ഒരുമിച്ച് പശ വെച്ചൊടിച്ച് എടുക്കാമെന്നേ ഉള്ളൂ. ഏകദേശം മൊബൈൽ ഫോണിൻ്റെ ഷേപ്പിലുള്ള 2 കാർഡ്ബോർഡ് ഇതുപോലെ എടുക്കുക. അതിൻ്റെ ഒരു പകുതി ഭാഗം മുറിച്ച ശേഷം താഴെ സ്റ്റാൻഡ് വെക്കുന്ന ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് ചരിച്ച് വെക്കുക. ചരിച്ച് വെക്കാൻ പറയുന്നത് മൊബൈൽ ഫോൺ ചരിഞ്ഞിരിക്കുന്നതായിരിക്കും നമുക്ക് കൂടുതൽ യൂസ് ചെയ്യാൻ എളുപ്പം. അതിനുശേഷം അതിൻ്റെ സൈഡിലുള്ള ചെറുതായിട്ട് ഇങ്ങനെ കട്ടി ഇടുവാണെങ്കിൽ നിങ്ങൾക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇനി ആ ഒരു സൈഡ് മാത്രം നിങ്ങൾ ചെറിയൊരു പശ ഒട്ടിച്ച് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് നോക്കുക. ചരിച്ച് അഡ്ജസ്റ്റ് നോക്കുമ്പോൾ അവിടെ ഏകദേശം ആ ഒരു ലെവൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കിട്ടുന്നതായിരിക്കും. ഇനി ബാക്കിയുള്ള വശത്ത് പശ ഒട്ടിച്ച ശേഷം ഇങ്ങനെ ജസ്റ്റ് ഒട്ടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു സ്റ്റാൻഡ് റെഡി ആയി കണ്ടോ. ചരിഞ്ഞ് ചരിച്ച് മാത്രമേ ചെയ്യാവുള്ളൂ, എന്നാലേ നമുക്ക് ഫോൺ ശരിയാകത്തുള്ളൂ. ഇനി മിച്ചമുള്ള ആ ഒരു ചെറിയ കാർഡ്ബോർഡ് പീസ് എടുക്കുക. അപ്പോൾ നമുക്ക് ഇത്ര വലിപ്പം ആവശ്യമില്ലാത്തതുകൊണ്ട് നമ്മൾ ഇതിന് വീണ്ടും ചെറുതാക്കി എടുക്കുവാണ്. ചെറുതാക്കി കറക്റ്റ് തന്നെ ഗ്ലൂഗണ്ണോ അല്ലെങ്കിൽ പശ യൂസ് ചെയ്ത് ഒട്ടിച്ചെടുക്കുക. അപ്പോൾ നിങ്ങൾ ഒട്ടിച്ച ശേഷം പെട്ടെന്ന് തന്നെ ഉപയോഗിക്കാൻ പറ്റില്ല, കുറച്ച് നേരം ഉണക്കാനൊക്കെ വെച്ച ശേഷം മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ. അല്ലെങ്കിൽ പെട്ടെന്ന് നടന്നു പോകുന്നതായിരിക്കും. ഓക്കെ, ഇനി നമ്മൾ ഉണങ്ങിയ ശേഷമൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി പോകണം. നിങ്ങൾക്ക് മൊബൈൽ ഫോൺ ഇത് ഈ ഒരു ഷേപ്പിൽ വെക്കാൻ സാധിക്കും, അല്ലെങ്കിൽ തന്നെ ഈ ഒരു ഷേപ്പിൽ. അപ്പോൾ നമ്മൾ 2 കാർഡ്ബോർഡ് വെച്ചുള്ള മൊബൈൽ സ്റ്റാൻഡ് റെഡി ആയിരിക്കുവാണ്. ഏതെങ്കിലും ഒരു പഴയ കുപ്പി ഇങ്ങനെ എടുക്കുക. അതിനുശേഷം അതിനുള്ള കവറൊക്കെ ഇതുപോലെ ജസ്റ്റ് ഒന്ന് പറിച്ച് കളഞ്ഞ ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കെയിൽ യൂസ് ചെയ്യുന്ന അളവെടുത്ത് നടുക്കുന്ന കണ്ടുപിടിക്കാന്നാണ്. അല്ലെങ്കിൽ തന്നെ മുകളിൽ ജസ്റ്റ് വരാൻ നേരത്ത് ആ തട്ടുന്ന ഭാഗമുണ്ട്, ആ ഒരു ഭാഗത്ത് 2 നിങ്ങൾക്ക് ഒരു പകുതി വരെ നിങ്ങൾ മുറിച്ചെടുക്കുക. ഇതുപോലെ പകുതി വരെ മുറിച്ച ശേഷം ഇതുപോലെ മടക്കുക. ജസ്റ്റ് മടക്കിയ ശേഷം അതിനകത്തൊരു ചെറിയ മടങ്ങിരിപ്പുണ്ടല്ലോ, അത് അങ്ങോട്ട് തള്ളി വെച്ചേക്കുക. ഇനി നമുക്ക് മൊബൈൽ ഫോൺ ഹോൾഡ് ചെയ്യാൻ വേണ്ടി, അതായത് മൊബൈൽ ഫോൺ അതിലോട്ട് വെക്കണമെങ്കിൽ സൈഡ് ചെറുതായിട്ട് മുറിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഇങ്ങനെ നീളത്തെ ശകലമായിട്ട് മുറിക്കുക. നമ്മൾ വീഡിയോ കാണുന്നത് എന്താണോ അതുപോലെ തന്നെ മുറിക്കാൻ നോക്കുക കേട്ടോ. അതിനുശേഷം അകത്തോട്ട് മടക്കി വെക്കുക. ഇനി നമ്മൾ മൊബൈൽ ഫോൺ വെക്കാൻ വേണ്ടി വീണ്ടും സൈഡ് വശത്തിരിക്കുമ്പോൾ ഇതുപോലെ 2 ഒന്ന് മുറിച്ചെടുത്ത ശേഷം അകത്തോട്ട് ഇങ്ങനെ മടക്കി വെക്കുവാണ്. പുറത്തോട്ട് മടക്കി വെച്ചാൽ ചിലപ്പോൾ അതിന് പോറൽ വരാൻ സാധ്യതയുണ്ട് നമ്മുടെ ഫോൺ വെക്കാൻ നേരത്ത്. ഇനി അകത്തോട്ട് മടക്കി ഇതുപോലെ വെച്ച ശേഷം നിങ്ങളുടെ റബ്ബർ ബാൻഡ് വല്ല യൂസ് ചെയ്യാൻ നോക്കുക. ഇനി നിങ്ങളുടെ മൊബൈൽ ഫോൺ ഏകദേശം നല്ല വലിപ്പമോ നീളം ഉണ്ടാണെങ്കിൽ നിങ്ങൾ ഏകദേശം 2 കുപ്പിയെങ്കിലും യൂസ് ചെയ്യാൻ നോക്കുക. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് കുപ്പി വെച്ച് ഇതുപോലെ മൊബൈൽ സ്റ്റാൻഡ് ഉണ്ടാക്കുന്നതാണ്. ഇനി നമ്മൾ അത് അടുത്തായിട്ട് ഉപയോഗിക്കാൻ പോകുന്ന ഒരു പേപ്പർ വെച്ചാണ്. ഏകദേശം A4 ഒരു പേപ്പർ എടുക്കുക. വീഡിയോ കാണുന്നതുകൊണ്ട് തന്നെ 2 മടക്കുക. അതിനകത്ത് നിന്ന് വീണ്ടും 2 ഇതുപോലെ മടക്കിയെടുക്കുക. ഇതിനുശേഷം വീണ്ടും നിങ്ങൾ ഈ കാണുന്ന രീതി തന്നെ വീണ്ടും മടക്കിയെടുത്ത ശേഷം തിരിച്ച് വെക്കുക. ഇനി നമ്മൾ മൊബൈൽ വെക്കാൻ വേണ്ടി ചെയ്തുകൊണ്ടോ ഇതുപോലെ ചെറുതായിട്ട് മടക്കിയിട്ട് തിരിച്ച് ഇതുപോലെ മടക്കുക. അപ്പോൾ ഇവിടെ അകത്തോട്ട് ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യാൻ വേണ്ടി ഒരു സംഭവം പോലെ വരും. ഇനി അപ്പുറത്തെ വശത്തുള്ള സാധനം ഇതിലകത്തോട്ട് ഇതുപോലെ ജസ്റ്റ് കയറ്റി വെച്ചിട്ട് നല്ല പശ ഉണ്ടെങ്കിൽ നല്ല രീതി തന്നെ ഒട്ടിച്ചെടുക്കുക. പശ വെച്ചില്ലെങ്കിൽ തന്നെ ഇത് പെട്ടെന്ന് മടങ്ങി പോകുന്നതായിരിക്കും. ഇനി അതിൻ്റെ ഫ്രണ്ട് വശത്ത് മൊബൈൽ ഹോൾഡ് ചെയ്യാൻ വേണ്ടി 2 ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ പേപ്പർ മടക്കി വെക്കുക. ഇനി നമുക്ക് സാധാരണ ഫോൺ വെച്ച് കഴിഞ്ഞാൽ പേപ്പറിനെ പുറത്ത് വെച്ചാൽ പേപ്പർ മടങ്ങി പോകത്തുള്ളൂ. ഇതിനായിട്ട് നമ്മൾ ചെറിയ 2 കാർഡ്ബോർഡ് ഇതിലെ 2 സൈസിൻ്റെ ഒരേപോലത്തെ
അതിലോട്ട് വെക്കുവാണ്. അപ്പോൾ നല്ലൊരു കട്ടിയിടുന്നായിരിക്കും, മടങ്ങി പോകത്തുമില്ല. നിങ്ങൾ പശ യൂസ് ചെയ്ത് ഇത് ഒട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പേപ്പർ വെച്ചുള്ള മൊബൈൽ സ്റ്റാൻഡ് റെഡിയാണ്. നിങ്ങൾക്ക് ഇഷ്ടം രീതിയിൽ മൊബൈൽ വെക്കാവുന്നേ ഉള്ളൂ. ഇത് നമ്മൾ അടുത്തായിട്ട് യൂസ് ചെയ്യാൻ പോകുന്നത് പി വി സി പൈപ്പ് വെച്ചാണ്. ഏകദേശം ഈ ഒരു ഷേപ്പ് തന്നെ പി വി സി പൈപ്പ് നിങ്ങൾ മുറിച്ചെടുക്കുക. ഇതിന് ശേഷം ചെയ്യേണ്ടത് അതിനകത്തൊരു ചെറുതായിട്ട് മുറിച്ച ശേഷം നിങ്ങൾ ഇതുപോലെ മെഴുതിരിയോ അല്ലെങ്കിൽ ഏതെങ്കിലും തീയോ യൂസ് ചെയ്ത് ഇത് നമുക്ക് മാക്സിമം വളച്ച് നിവർത്തിയെടുക്കണം. നേരെ ആയാൽ മാത്രമേ നമുക്ക് ഈ ഒരു പി വി സി പൈപ്പ് കൊണ്ട് സ്റ്റാൻഡ് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം കുറേ നേരം ഇതുപോലെ ചൂടാക്കി ഇതുപോലെ വലിച്ച് നിവർത്താൻ നോക്കുക. ഇനി അങ്ങനെ നിവർത്താൻ പറ്റിയില്ല തന്നെ നിങ്ങൾക്ക് ഇതുപോലെ അയൺ ബോക്സ് യൂസ് ചെയ്ത് ഡയറക്റ്റ് അയൺ ബോക്സ് കൊടുക്കല്ല്, ഏതെങ്കിലും തുണിയുടെ പുറത്ത് വെച്ച് ജസ്റ്റ് കട്ടിയുള്ള ഭാഗത്ത് ശരിക്കും ചൂട് കൊടുത്ത ശേഷം ഇതുപോലെ വലിച്ച് മുറുക്കി വെക്കുക. ഇനി നിങ്ങൾ ഇങ്ങനെയും ചെയ്യാൻ സാധിച്ചില്ല, നിങ്ങൾ ഡയറക്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഗ്യാസ് സ്റ്റവ് യൂസ് ചെയ്യുന്നത്, ഗ്യാസ് സ്റ്റവ് യൂസ് ചെയ്യുമ്പോൾ ഇത് ഇച്ചിലൂടെ ലൂസായി കിടന്നായിരിക്കും, പെട്ടെന്ന് പ്ലാസ്റ്റിക് ആണ്ട് അയഞ്ഞു വരുന്നായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ നിവർത്തിയെടുക്കാൻ വളരെ സിമ്പിളായിട്ട് ചെയ്യുന്നുള്ളൂ. ഇനി നമുക്ക് ഇതിനെ കുറച്ച് അളവുകളും കാര്യങ്ങളുണ്ട്. ഈ അളവ് ചെയ്താൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് തന്നെ ഈ ഒരു മൊബൈൽ സ്റ്റാൻഡ് റെഡിയാക്കാൻ പറ്റത്തുള്ളൂ. ആദ്യം നിങ്ങൾക്ക് ഇതിനായിട്ട് 9 സെൻറ്റിമീറ്ററും രണ്ടാമത് ഇതിനായിട്ട് 10 സെൻറ്റിമീറ്ററും മൂന്നാമത് 7 സെൻറ്റിമീറ്ററും ലാസ്റ്റത്തെ 3 സെൻറ്റിമീറ്ററാണ്. അത് രണ്ടും 1.5 വെച്ച് പിന്നെ സൈഡിൽ നിന്ന് 2 സെൻറ്റിമീറ്റർ എടുക്കുക. ഇനി നമുക്ക് നടുക്ക് ചാർജർ കടത്തിവിടാൻ വേണ്ടി ഒരു ചെറുതായിട്ട് വരയ്ക്കുക. ഇനി നമ്മൾ വീഡിയോ കാണുന്നത് തന്നെ ആ രണ്ട് ഭാഗങ്ങൾ മാത്രം മുറിച്ച് കളയുക. ഇതിനും ചാർജ് കടത്തിവിടാനുള്ള ആ നടുക്കത്തെ ഭാഗം ഒന്ന് മുറിച്ച് കളയുക. ഇതിനായിട്ട് നിങ്ങൾക്ക് നല്ലോണം ചൂടാക്കിയ ശേഷം ബ്ലേഡ് വെച്ച് ജസ്റ്റ് ഒന്ന് ഉരച്ച് വിട്ടാൽ മതി, അത് കടന്നു പോകുന്നതായിരിക്കും. ഇനി നമ്മൾ വരച്ച ആദ്യത്തെ ആ രണ്ട് വരയില്ലേ, ആ രണ്ട് വര ഇതുപോലെ നല്ലോണം ചൂടാക്കിയ ശേഷം ഒന്ന് മടക്കി അകത്തോട്ട് വെക്കുക. അകത്തോട്ടാണ് മടക്കി വെക്കേണ്ടത്, വീഡിയോ കാണുന്നത് തന്നെ ചെയ്യുക. അപ്പോൾ ഡയറക്റ്റ് കൈ തൊടല്ലേ, പ്ലാസ്റ്റിക് ആണ്, നല്ലോണം കൈ പൊള്ളുന്നതായിരിക്കും. ഏകദേശം നിങ്ങൾ കുറച്ച് നേരം ഇങ്ങനെ വെക്കുക. ഇനി ഞാൻ ഏകദേശം ഒരു കട്ടിയുള്ള സാധനം അതിൻ്റെ ആ ലൈനിൻ്റെ നേരെ വെച്ച ശേഷം ഒരു സ്കെയിൽ വെച്ച് കുറച്ച് നേരം ഇതുപോലെ പിടിച്ച് വെച്ചാൽ മതി, അത് പെട്ടെന്ന് തന്നെ ഉണങ്ങി വരുന്നതായിരിക്കും. ഉണങ്ങി വന്നു കഴിഞ്ഞാൽ അത് കട്ടിയായിട്ടിരിക്കും. വീണ്ടും നമ്മൾ അടുത്ത രണ്ടാമതൊരു വര വരച്ചില്ലേ, ആ വര ഇതുപോലെ വീണ്ടും ഒന്നുകൂടെ ചൂടാക്കി എടുക്കുക. അപ്പോൾ ഇതുപോലെ കുറച്ച് നേരം ഇങ്ങനെ പിടിച്ച് വെക്കുക കേട്ടോ. ഇങ്ങനെ പിടിച്ച് കഴിഞ്ഞാൽ ഇത് തണുത്ത് കഴിഞ്ഞുകൊണ്ടെങ്കിൽ ഉടനെ തന്നെ ഇത് സെറ്റാകുന്നതായിരിക്കും, അതാണ് ഇതിൻ്റെ പ്രത്യേകത. തണുത്ത് കഴിഞ്ഞാൽ ഉടനെ സെറ്റാകും. അതുകൊണ്ട് രണ്ടും ഒരേപോലെ തന്നെ ഇങ്ങനെ മടക്കി വെക്കുക. ഈ രണ്ട് മടക്ക് നമ്മൾ മൊബൈൽ ഫോൺ ഹോൾഡ് ചെയ്യാനുള്ള ഉണ്ടാവും, മൊബൈൽ ഫോൺ നമുക്ക് ഇതിലോട്ട് വെക്കാൻ വേണ്ടിയാണ് ഈ ഒരു സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ അടുത്തൊരു വര ഉണ്ടല്ലോ, ആ വലിയ വര, ആ 10 സെൻറ്റിമീറ്റർ വേണ്ടി വരച്ച വരയിലോട്ട് നല്ലോണം ഇതുപോലെ ചൂടാക്കുക. എന്നിട്ട് ഏതെങ്കിലും ബെഞ്ചോ ഡെസ്കോ ഉണ്ടെങ്കിൽ അതിലോട്ട് സൈഡിലോട്ട് ചരിച്ച് ഇങ്ങനെ വെച്ച് അകത്തോട്ട് മടക്കുക കേട്ടോ. നമ്മൾ ഇത്രയും നേരം മടക്കിയത് അകത്തോട്ടാണ്, ഇനി അടിവശത്തോട്ട് മടക്കി വെക്കുക. അപ്പോൾ ഇതുപോലെ ഏകദേശം ഒരു ഷേപ്പ് നിങ്ങൾ വീഡിയോ കാണുന്നതുപോലെ തന്നെ മടക്കിയെടുക്കുക. ഇനി വീണ്ടും അടുത്ത ഒരു ചെറിയൊരു ലൈൻ വരച്ചല്ലോ, അത് വീണ്ടും ഇതുപോലെ ചൂടാക്കിയെടുത്ത ശേഷം വീണ്ടും ഒന്ന് മടക്കിയെടുക്കുക കേട്ടോ. ഇതുപോലെ മടക്കുമ്പോൾ നമുക്ക് മൊബൈൽ സ്റ്റാൻഡ് റെഡി ആയിട്ടുണ്ട് കേട്ടോ, ഇത്രയുള്ള സംഭവം. അപ്പോൾ ഇത് മൊത്തം കരി പിടിച്ചൊക്കെ ഇരിക്കുവാണ്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് സെറ്റപ്പ് ആക്കണം. അതിന് തൊട്ടുമ്പാട് ഇതിൻ്റെ സൈഡൊക്കെ ചിലപ്പം പോറിൽ വരാൻ വേണ്ടി വളരെ ചാൻസ് കൂടുതലായിരിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ സാൻഡ് പേപ്പർ അല്ലെങ്കിൽ ചെറിയൊരു പിച്ചാത്തി വെച്ച് ജസ്റ്റ് ഒന്നുപോലെ ഉറച്ച് വിട്ട് കഴിഞ്ഞാൽ ആ മൂർച്ചയുള്ള ഭാഗം ഒന്ന് മാറുന്നതായിരിക്കും. ഇനി നമ്മൾ ഇതിനൊന്ന് പെയിൻറ്റ് അടിച്ചെടുക്കുവാണ്. നമ്മളിപ്പോൾ അടിക്കുന്ന സാധാരണ പെയിൻറ്റാണ്, സാധാരണ പെയിൻറ്റ് മാക്സിമം എല്ലാ സ്ഥലത്തും അടിക്കുവാണ്. അതിനുശേഷം നല്ല രീതിയിൽ തന്നെ നല്ല വെയിലത്ത് ഉണക്കാൻ വെക്കണം. ഇനി നിങ്ങൾക്ക് ഈ പെയിൻറ്റ് കിട്ടിയില്ല തന്നെ വാട്ടർ കളർ അല്ലേ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വാട്ടർ കളർ യൂസ് ചെയ്ത് പെയിൻറ്റ് അടിക്കാനാണ്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ പെട്ടെന്ന് തന്നെ ഉണങ്ങുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നല്ല രീതിയിൽ തന്നെ നമ്മൾ ഉണക്കാൻ വെച്ചു. ഇനി നമുക്ക് ഉണങ്ങിയ ശേഷം ഈ സാധനം ഉപയോഗിച്ചെടുക്കുക. അപ്പോൾ ഏകദേശം നല്ല രീതിയിൽ തന്നെ നമ്മുടെ സ്റ്റാൻഡ് റെഡി ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് മൊബൈൽ ഫോൺ നേരെ ഇങ്ങനെ വെക്കാം, അല്ലെങ്കിൽ തന്നെ ഉണ്ടോ ഒരു കുഴപ്പമില്ല. സാധനത്തിൻ്റെ വെയിറ്റ് എത്രയായാലും ഇത് ബാലൻസ് ചെയ്യും. നിങ്ങൾക്ക് ഈ സ്റ്റൈൽ വേണമെങ്കിൽ വെക്കാവുന്നേ ഉള്ളൂ. ഇനി ചെയ്യാൻ പോകുന്നത് മൊബൈൽ ചാർജർ എങ്ങനെ കണക്ട് ചെയ്യാനാണ് ഉണ്ടോ. ഇതിൻ്റെ പുറയിലൂടെ ഈ വയറ് കടത്തിവിട്ട ശേഷം മൊബൈൽ ഫോണിൻ്റെ ചാർജർ പോയിലോട്ട് ജസ്റ്റ് ഇതുപോലെ കൊടുത്താൽ മതി ഉണ്ടോ. ഇനി ഇങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് തന്നെ മൊബൈൽ ഫോൺ ജസ്റ്റ് ചരിച്ച് വെച്ചാൽ തന്നെ ചാർജറിന് അവിടെ ഇരിക്കുന്നതായിരിക്കും, ഒരു കുഴപ്പമില്ല കണ്ടോ. നമ്മൾ വളരെ സിമ്പിളായിട്ട് ഇന്നത്തെ വീഡിയോക്ക് അകത്ത് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാ ആൾക്കാരും നിങ്ങൾക്ക് അറിയുന്ന ആൾക്കാർക്കെല്ലാം ഷെയർ ചെയ്തും ലൈക്ക് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണും. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണാൻ വരുന്നെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ അമർത്തിയ ശേഷം നിങ്ങൾക്ക് അറിയുന്ന എല്ലാ ആൾക്കാർക്കും ഷെയർ ചെയ്തെടുക്കുക. കാരണം ഇപ്പോൾ ഈ ഒരു ടൈം എല്ലാ ആൾക്കാർക്കും വളരെയധികം ഉപകാരപ്പെട്ടൊരു വീഡിയോ നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ പുതിയ വീഡിയോ വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ലെറ്റ്സ് എൻജോയ് ദിസ് വീഡിയോ.